നമസ്കാരം ഭാരത് ലൈവിലേക്ക് സ്വാഗതം. കൊച്ചിയിലെ നമ്പർ 80 ഹോട്ടലുമായി ബന്ധപ്പെട്ട പോക്സോ കേസ് പ്രതികളായ റോയ് വയലാട്ടിന്റെയും സൈജു തങ്കച്ചിന്റെയും മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളി. പിന്നാലെ പോലീസ് ഇരുവരെയും അന്വേഷിച്ച് താമസ സ്ഥലത്ത് എത്തിയെങ്കിലും കണ്ടെത്താനായില്ല. മൊബൈൽ ഫോണുകളും പ്രവർത്തിക്കുന്നില്ല. റോയ് വയലാട്ടിനും സൈജു തങ്കച്ചിനും ഒളിവിലാണെന്നാണ് പോലീസ് പറയുന്നത്. എന്നാൽ കേസിലെ മൂന്നാം പ്രതിയായ അഞ്ജലി റിമാദേവിനെ ഹൈക്കോടതി ജാമ്യം അനുവദിച്ചിരുന്നു. വയനാട് സ്വദേശിനിയായ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ നമ്പർ 80 ഹോട്ടലിൽ എത്തിച്ച് ബലാത്സംഗത്തിന് ശ്രമിച്ചു എന്നാണ് കേസ്. കൊച്ചിയിൽ മുൻ മിസ് കേരള അടക്കം വാഹനാപകടത്തിൽ മരിച്ച സംഭവത്തിലും റോയ് വയലാട്ടിനും സൈജു തങ്കച്ചിനും പ്രതികളാണ്. ഹൈക്കോടതി ഉത്തരവിന് പിന്നാലെ റോയ് വയലാട്ടിനെയും സൈജു തങ്കച്ചിനെയും കസ്റ്റഡിയിലെടുക്കാൻ പോലീസ് നടപടി തുടങ്ങിയിരുന്നു. എന്നാൽ ഇരുവരും ഇപ്പോൾ ഒളിവിലാണെന്നാണ് പോലീസ് പറയുന്നത്. പ്രത്യേക സിറ്റിംഗ് നടത്തി വാദം കേട്ട ഹൈക്കോടതി ഹോട്ടലിലെ CCTV ദൃശ്യങ്ങൾ അടക്കമുള്ളവ പരിശോധിച്ചു. അമ്മയ്ക്കൊപ്പം ഹോട്ടലിലെത്തിയ പെൺകുട്ടിയെ കെണിയിൽപ്പെടുത്താൻ അഞ്ജലി റിമാദേവ് മറ്റു രണ്ട് പ്രതികൾക്ക് ഒത്താശ ചെയ്തെന്നാണ് കേസ്. എന്നാൽ പരാതി ഉന്നയിച്ച പെൺകുട്ടിയുടെ അമ്മയുമായുള്ള സാമ്പത്തിക തർക്കമാണ് പരാതിക്ക് കാരണമെന്നാണ് പ്രതികൾ കോടതിയിൽ പറഞ്ഞത്. ഇതിനിടെയാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ അഞ്ജലി റിമാദേവ് വീണ്ടും രംഗത്തെത്തിയത്. ചില രാഷ്ട്രീയ നേതാക്കൾ ഉൾപ്പെടെ 6 പേർ തന്നെ കുടുക്കാൻ ശ്രമിക്കുന്നുണ്ടെന്നും ജീവൻ അപകടത്തിലാണെന്നുമാണ് യുവതി പറയുന്നത്. റോയ് വയലാട്ടിനെ കുടുക്കാൻ തന്റെ പേര് മനഃപൂർവ്വം വലിച്ചിഴക്കുകയാണെന്നും അഞ്ജലി റിമാദേവ് പറയുന്നു. അതേസമയം നമ്പർ 80 പോക്സോ കേസിൽ കൂടുതൽ വെളിപ്പെടുത്തലുമായി കുട്ടിയുടെ അമ്മയായ പരാതിക്കാരി രംഗത്ത് വന്നിട്ടുണ്ട്. മോഡലുകൾ മരിച്ചതിന് പിന്നാലെ കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർ AV ജോർജിനോട് അഞ്ജലിയെക്കുറിച്ച് എല്ലാം പറഞ്ഞുവെന്നാണ് പരാതിക്കാരി വെളിപ്പെടുത്തിയത്.